ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നുള്ള ഒരു കാലിഗ്രാഫി വീഡിയോ ആയിട്ടാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ ഷമി മഹമ്മദ്. അപ്പോൾ ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ചെയ്യണത്. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് റിയാസ് വേൾഡ് എന്ന ഒരു അക്കൗണ്ട് എന്നാണ്, സൂറത്തുൻ നാസ് കാലിഗ്രഫി ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നമുക്ക് നേരെ ഡ്രോയിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് കാലിഗ്രഫി തുടങ്ങാം. ഞാനിവിടെ ചെയ്യുന്നത് സൂറത്തുൻ നാസ് ആണ്. അപ്പോൾ ആദ്യം ഞാനൊരു സ്ക്വയർ ഷേപ്പിലുള്ള കാലിഗ്രഫിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം സ്കെയിൽ ഉപയോഗിച്ചൊരു സ്ക്വയർ ഷേപ്പിൽ ഒരു സ്ക്വയർ വരച്ചു കൊടുക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വരക്കുന്ന സ്ക്വയറിൻ്റെ അളവ് 20 സെൻറ്റിമീറ്ററിലാട്ടോ വരക്കാൻ പോണത്. 20 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ 9 സെൻറ്റിമീറ്റർ വീതിയുമാണ് കേട്ടോ. ഈ സ്ക്വയർ കറക്റ്റ് അളവിൽ വരക്കാൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ 20 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ 9 സെൻറ്റിമീറ്റർ വീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 20 ആദ്യം വരച്ചിട്ടുണ്ടായിരുന്നു. ഇനി 9 സെൻറ്റിമീറ്റർ രണ്ട് സൈഡിലും അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിഭാഗം രണ്ട് പോയിൻറ്റും ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാൽ കറക്റ്റ് 20 സെൻറ്റിമീറ്റർ ആണോ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും മുകളിലോട്ട് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ കറക്റ്റായിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ അത് കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കുക. ഓക്കെ, എങ്ങനെയാണ് കറക്റ്റ് വരയ്ക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാനിവിടെ അതിൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു വേറൊരു സ്ക്വയറും കൂടി വരച്ചു കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഞാൻ വരയ്ക്കാം കേട്ടോ. ഇനി വരക്കാനുള്ളത് ഇതുപോലെ എന്ത് ചെയ്യുക, അതിൻ്റെ സെൻറ്ററിൽ 1 സെൻറ്റിമീറ്റർ വീതിയിൽ രണ്ട് വര വരച്ചു കൊടുക്കുക. അപ്പോൾ 4 സെൻറ്റിമീറ്ററിലും അതുപോലെ 5 സെൻറ്റിമീറ്ററിലും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് ഒരു വര വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ വരച്ചെന്ന് വെച്ചാൽ ഫസ്റ്റിൽ നമ്മൾ കുൽ എന്നുള്ളത് വലുതാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ഔദ് ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് അങ്ങനെയൊക്കെ വരുന്നത് ചെറിയതായിട്ടുള്ള രണ്ട് സ്ക്വയർ, അതേ മേലെ അടിയിലുള്ള ആ രണ്ട് സ്ക്വയറിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന അതേപോലെ തന്നെ സിമ്പിളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇത് കറക്റ്റ് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഇനിയിവിടെ ചെയ്യുന്നത് ഞാൻ എൻ്റെ അടുത്തൊരു കാർഡ്ബോർഡ് ചട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അളവിൽ വെട്ടിയെടുത്തിട്ട് എൻ്റെ അതിൽ ഗമ്മൊക്കെ തേച്ചിട്ട് എൻ്റെ ആ ചിത്രം ഈ കാലിഗ്രാഫി അതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്യാത്തതിനുള്ള ബെൽ ബട്ടണും കൂടി അമർത്തി കൊടുക്കുക. പിന്നെ വേറെ കാര്യമുണ്ട്, കാലിഗ്രഫിക്ക് ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാലിഗ്രഫിയും ആ പ്ലേലിസ്റ്റിലുണ്ടാവും. അപ്പോൾ അതും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.